ഇതൊക്കെ ഒരു ഭക്ഷണമാണോ? പശുവിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പോലെ കുറെ കഷ്ണങ്ങൾ വെട്ടിവെച്ചിരിക്കുന്നു. ഇതൊരു രുചി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ല. എത്ര കൊല്ലങ്ങളായിട്ട് നീ എനിക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും രുചിയുള്ള ഒരു ആഹാരം നീ ഇതുവരെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? സോറി ബോസ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ എങ്ങാനും ചെയ്ത എന്നോട് ഇനി ഒരിക്കലും ക്ഷമിക്കേണ്ട. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ. ശാന്തമായിരിക്കൂ ശകാൽ, ശാന്തമായിരിക്കൂ. ഞാൻ കേട്ടത് ജയ്സിം ചാഹ്വാന്റെ കുക്ക് ചിംലിയെ പോലെ ബെസ്റ്റ് ആയിട്ട് ആരും ഇല്ലെന്നാ. അവന്റെ കൈ കൊണ്ട് പാചകം ചെയ്ത രുചി അത്രക്കാണത്രേ. സത്യമാണ് ശകാൽ, ജിംഗ്ലിയെ പോലെ ആർക്കും പാചകം ചെയ്യാൻ ആവില്ല ശകാൽ. എരിതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? ജയ്സിംഗ് ചൗഹാന്റെ പാചകക്കാരൻ അത്രയും നന്നായി പാചകം ചെയ്യുമെങ്കിൽ അയാളെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരേണ്ടതല്ലേ? ഇനി എനിക്ക് വേണ്ടി എന്നേക്കുമായി പാചകം ചെയ്യുന്നത് അയാളായിരിക്കും. തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റില്ല. സഫോള, നീ തന്നെ പോ. ഷക്കാൽ, എന്റെ കാര്യം നോക്കിയേ, ദയവ് ചെയ്ത് എന്നെ പഴയതുപോലെ ആക്ക്. രുദ്ര വരും, ഇങ്ങനെയാണെങ്കിൽ തോൽക്കും. മര്യാദയ്ക്ക് കളിക്ക. ഇതാരാ സംസാരിക്കുന്നേ? ഞാനാണ് സപോല. ആരോ ഒച്ചുണ്ടാക്കിയ പോലെ ശബ്ദം കേട്ടില്ലേ? ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ ആരുമില്ല. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കിച്ചൺ ഗാർഡനിൽ ജിംഗ്ലി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടേക്ക് പോയത്? ഇവിടെ ഒരു ടണൽ ഉണ്ടല്ലോ. സഫോല ജിംഗ്ലിയെ വലിച്ചോണ്ട് പോവാണ്. നമ്മൾ ജിംഗ്ലിയെ രക്ഷിച്ചേ പറ്റൂ. വരൂ, പോവാം. അകീറ, സകീറ, ബസൂക, മൈൻസ് കൊണാക്ട. അത് തന്നെ, ഇനി കുറച്ച് സമയം കൂടി. അതിനുശേഷം എനിക്ക് എല്ലാ ദിവസവും നല്ല ആഹാരം കഴിക്കാൻ കഴിയും. അതാലോചിക്കുമ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നു. ശകാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് പാർട്ടി ആഘോഷിക്കല്ലേ? ഐഡിയ തന്നത് ഞാനാ. ഐഡിയ തന്നത് നീയായിരിക്കും, പക്ഷെ അയാളെ കൊണ്ടുവന്നത് ഞാനാണ്. രണ്ടാളൊന്ന് വായടയ്ക്കുന്നുണ്ടോ? ആഹാരം റെഡി ആയിട്ടില്ല. അതിനു മുന്നേ രണ്ടുപേരും തുടങ്ങിയോ വഴക്കടിക്കാൻ? ശകാൽ ജിംഗ്ലിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന മാജിക് ഇപ്പൊ ചെയ്യുകയാണ്. രുദ്രയ്ക്ക് ഇത്രയും ധൈര്യമോ? ഞാൻ മാജിക്, മായാജാലത്തിന്റെ രാജാവ്. ബോസേ, ഇപ്പൊ ഡയലോഗ് പറയാനൊന്നും സമയമില്ല. നമുക്ക് ചിംഗ്ലിയെ പിടിക്കണം. ഞാനാണ് സപോല. ഓ,
ഞാൻ രുചിയുള്ള ആഹാരം ഭക്ഷിക്കുന്നത് തടഞ്ഞിട്ട് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? എന്നാൽ ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും വിടുന്ന പ്രശ്നമില്ല. ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. അകീറ, ഷക്കീറ, ഹൂ! രുദ്ര, സിംഹത്തിന്റെ മടയിൽ നിന്നും നീ എളുപ്പത്തിൽ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഈ ഷക്കാലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഷക്കാൽ, ഇബൈസ്കാ സിബൈസ്കാ ഡോം ക്രിയേറ്റോ. പ്ലീസ്, നീ മാജിക് മാത്രം ചെയ്യല്ലേ. മുത്തശ്ശനുള്ളപ്പോ നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതെങ്ങനെ വെറുതെ വിടാൻ കഴിയും? കണ്ടില്ലേ, വരെ ഒരുപാട് ദൂരെ പോയി താഴെ വീണു. ഇവിടെ നോക്ക്, ഞാനും മീന് രുചിയുള്ള ആഹാരം കഴിക്കാൻ വിചാരിച്ചത് ഇത്ര തെറ്റാണോ? കൊല്ലല്ലേ, എവിടേക്കേലും പോക്കോളാം. ഷക്കാൽ, ഇനി ആരുടെയെങ്കിലും നേർക്ക് നീ കൈ പൊക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ പൊക്കാൻ ഒരിക്കലും നിനക്ക് കൈയുണ്ടായെന്ന് വരില്ല. വരൂ കുട്ടികളെ. ഓ, ഞാൻ എന്ത് ചെയ്താലും തെറ്റായിട്ടാണല്ലോ അവസാനിക്കുന്നത്. ആരാ? ഷക്കാൽ, നീയായിരുന്നു. പഠിക്കുന്ന കാലത്ത് ലൈബ്രറിയിലേക്ക് വരാറേ ഇല്ലായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? ഇപ്പൊ വന്നിരിക്കുന്നു. ഷക്കാലിന് എന്ത് എപ്പോ തോന്നുന്നുവോ അത് അപ്പ തന്നെ ചെയ്തിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. ഷക്കാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നീ ഒന്നിനും കൊള്ളാത്തവനാണ്. അപ്പോഴും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഷക്കാൽ ഒരിക്കലും മാറാത്തവനാണ്. നീ ഒട്ടും മാറിയിട്ടില്ലല്ലോ. അന്നും നീ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നും അതേ കുറ്റം പറയൽ തന്നെ ആവർത്തിക്കുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. നിങ്ങൾ ആരാ? ഞാൻ മജീഷ്യൻ ലൈബ്രറിയുടെ മജീഷ്യൻ അലാസ. നീ തീർച്ചയായിട്ടും രുദ്രയായിരിക്കും അല്ലേ? അതെ, ഞാൻ രുദ്രയാണ്. നിന്റെ മുത്തശ്ശനെ വിളിക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുത്തശ്ശൻ ജിംഗ്ലിയെ ഗ്രാമത്തിൽ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഷക്കാൽ വളരെ മോശമായിട്ടുള്ള മാജിക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശൻ ജിംഗ്ലിയോട് വിശ്രമിക്കാൻ പറഞ്ഞു. പ്രശ്നം വലുതാണല്ലോ. മറക്കാതെ ഞാൻ വിളിച്ച കാര്യം അദ്ദേഹം വരുമ്പോൾ പറയണം. ഷക്കാൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറയൂ. അതുമാത്രമല്ല, ഡയമണ്ട് ആൻഡ് റെയിൻബോ റിവർ ബുക്ക് വായിക്കുന്നുണ്ട്. അതിനെന്താണ് അർത്ഥമെന്ന് അറിയോ? അറിയാം. മുത്തശ്ശൻ ഒരു പ്രാവശ്യം ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ റെയിൻബോ റിവറിന്റെ ഡയമണ്ട് ഉണ്ടോ അവരെടുത്ത് ഒരു മാജിക്കും പ്രവർത്തിക്കില്ല അത്രേ. അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ജയ്സിംഗ് തിരിച്ചു വന്നതും അദ്ദേഹത്തോട് നീ ഇത് പറയണം. അധികം വൈകാൻ പാടില്ല. അതുമാത്രമല്ല, നിങ്ങളും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. മുത്തശ്ശൻ എപ്പോ വരും എന്ന് അറിയില്ലല്ലോ. വേഗം റെയിൻബോ റിവറിലേക്ക് പോയി ആ ഡയമണ്ട് എടുക്കണം. ഈ റിവർ നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഭംഗിയുള്ള റിവർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല.